ലേ ലഡാക്കിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് യാത്ര ചെയ്യാറുണ്ട് അവിടുത്തെ ഭൂപ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി. പക്ഷേ അവിടുത്തെ തനത് ഭക്ഷണങ്ങളെക്കുറിച്ച് ആരും പരാമർശിക്കാറില്ല. എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ലഡാക്കിലെ റിയൽ ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വർഷത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണില്ലേ. അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിൽ പോലും മോമോസും തുപ്പിയല്ലാതെ ഒരു തനത് ലഡാക്കി ഭക്ഷണം എനിക്ക് ഒരു റെസ്റ്റോറൻറ്റിലും കണ്ടെത്താനായില്ല. എൻ്റെ ഒരുപാട് നേരത്തെ റിസർച്ചിന് ശേഷം ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയത്. ഇതുപോലെ ഈ മെനുവിൽ പറഞ്ഞ ഏതെങ്കിലും ഭക്ഷണം വിളമ്പുന്ന ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴത്തെ കമൻറ്റ് ചെയ്യണം. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നംസ കഫേ. ബേസിക്കലി രണ്ട് സ്ത്രീകൾ നടത്തുന്ന ഒരു ബൊട്ടീക്കാണ് ശരിക്കും പറഞ്ഞാൽ നംസ. അതിൻ്റെ ഉള്ളിലൊരു കഫേ ഉണ്ട്, അവിടെയാണ് നമുക്ക് ഈ ഒരു ഒതന്റിക് ഭക്ഷണങ്ങൾ കിട്ടുന്നത്. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്തിരി ഒരു എക്സ്പെൻസീവായ റെസ്റ്റോറൻറ്റുകളുടെ കൂട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക. ഒതന്റിക് ഭക്ഷണം കഴിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? വളരെ യുണീക്കായ ഐറ്റംസുകൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു മെനുവാണ് ഇവരിവിടെ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പേരൊരു ആപ്രിക്കോട്ട് ജ്യൂസ് ഓർഡർ ചെയ്തു. നമ്മുടെ നാട്ടിൽ മാങ്ങ ചക്കയൊക്കെ വിളയുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ലഡാക്കിലെ ആപ്രിക്കോട്ട് ഉള്ളത്. നമ്മുടെ ലഡാക്ക് ട്രിപ്പിൻ്റെ വ്ളോഗിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി സീരിയസ് മാറ്ററിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്ത സൂപ്പാണ്, പേര് സാതുക്ക്. മെനു കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പേരുകൾ വായിച്ചെടുക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷോതുക്ക്, മോംതുക്ക് എന്നൊക്കെയാണ് സൂപ്പുകളുടെ പേരെന്നെ. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാതുക്കാണ്. സാതുക്ക് ഒരു ലഡാക്കി സ്റ്റൈലിൽ ക്ലിയർ സൂപ്പാണ്. യാക്കിൻ്റെ ചീസും മട്ടൻ്റെ മീറ്റും അതുപോലെ നെറ്റിൽ ലീവ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. വേറെ കുറേ ലോക്കൽ ഹേർബ്സ് ഉണ്ട്. നെറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തുകയിലേക്കാണ് നെറ്റിൽ ലീവ്സ് എന്ന് പറയുന്നത്. യാക്ക് ചീസും പിന്നെ ലോക്കൽ ഹേർബ്സിൻ്റെ ഒരു വല്ലാത്ത ഫ്ലേവറാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സൂപ്പ് നിന്ന് കിട്ടിയത്. നമുക്ക് പരിചയമില്ലാത്തൊരു ടേസ്റ്റ്, തുടക്കം തന്നെ അടിപൊളി. രണ്ടാമത് വന്നിട്ട് ഡ്രാപ്പുമാണ്. ലഡാക്കിലെ ഷാം അല്ലെങ്കിൽ നുബ്ര പോലത്തെ സ്ഥലങ്ങളിൽ വളരെയധികം ആളുകൾ കൺസ്യൂം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഡ്രാപ്പു. നമ്മുടെ കുഞ്ഞിപ്പത്തലൊക്കെ പോലെ അല്ലെങ്കിൽ പിടിയും കോഴിയൊക്കെ പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മാവ് ഉരുട്ടി വാൽനട്ടിൻ്റെയും ആപ്രിക്കോട്ടിൻ്റെ ഒക്കെ കുരു അരച്ച് കുറച്ച് ലോക്കൽ സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണിത്. കാര്യമായിട്ട് ഒരു ഫ്ലേവറും എടുത്തു പറയാൻ പറ്റാത്ത, ഒരു ഫ്ലേവറും ഇല്ലാത്ത ഒരു പ്ലെയിൻ സംഭവമാണ് എനിക്കിത് തോന്നിയത്. നമസ്കാരം. ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ആരാണെന്നും ഈ ചാനൽ എങ്ങനെയാണ് ഓടുന്നതൊക്കെ. പലരും കമൻസ് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാനും വളരെ സന്തോഷമുണ്ട്. നമ്മളുടെ എഫേർട്ടിൻ്റെ റിസൾട്ടാണെന്ന് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ആകെ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് എന്താ വെച്ചാൽ, നിങ്ങളിപ്പം എനിക്ക് എന്താ പറയുക, എൻ്റെ വീഡിയോ നല്ല വീഡിയോ ആണ്, നിങ്ങൾക്ക് വിചാരിച്ച വ്യൂ കിട്ടില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി പലതും ചെയ്യാവുന്നേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായി ചെയ്യാവുന്നപ്പോൾ എന്താ, ഈ ഇവിടെ ഇങ്ങനെ ഒരു ലവ് ചിഹ്നം പോലെ സംഭവം ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് പോയി കണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പൈസ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത്ര സ്നേഹം നമ്മളത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യം ഞാൻ പറയട്ടെ, അത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റായി ചോദിക്കുകയാണ്. ഞാൻ പൊതുവേ ഈ ചാനൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യാത്തതാണ്. അപ്പം നമ്മൾ ചോദിക്കുന്ന കാര്യം വളരെ സിമ്പിളാണ്. നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോസ് ഉണ്ടാവും. നമ്മൾ വളരെ യുണീക്കായിട്ടുള്ള ഈ വീഡിയോനെ പോലത്തുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത്തരം വീഡിയോസ് എന്തുകൊണ്ട് നിങ്ങളുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് വിടാം. അതുവഴി എനിക്ക് എൻ്റെ വ്യൂവും കൂടും. ആ വ്യൂ കൂടുന്നതോട് കൂടി നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇത്തരം വീഡിയോസ് ചെയ്യാൻ. അപ്പം അതാണ് എനിക്ക് എല്ലാ റിക്വസ്റ്റ്. കൂടുതൽ പറഞ്ഞ് വീർപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു പോവാം. നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത് ഇന്നത്തെ സൂപ്പർ സ്റ്റാറും ഈ കഴിച്ച ഭക്ഷണങ്ങളെൻ്റെ ഏറ്റവും ഫേവറേറ്റായ ഭക്ഷണമായ ഖ്യൂമ. ഖ്യൂമ ശരിക്കും പറഞ്ഞാൽ ഒരു സോസേജാണ്. ലഡാക്കി ഭക്ഷണങ്ങൾക്ക് ടിബറ്റൻ ഭക്ഷണമായിട്ട് വളരെയധികം ചായവുണ്ട്. ഖ്യൂമ അതിൽപ്പെട്ട ഒന്നാണ്. ടിബറ്റൻ ഖ്യൂമ ശരിക്കും പറഞ്ഞാൽ പോർക്ക് ബ്ലഡ് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. അതായത് ടിബറ്റിൽ ഇതൊരു ബ്ലഡ് സോസേജാണ്. എന്നാൽ ഇവിടെ മട്ടൻ്റെ മിൻസ്ഡ് മീറ്റും കുക്ക്ഡ് റൈസും കുറച്ച് സ്പൈസസൊക്കെ ആഡ് ചെയ്തിട്ട് മട്ടൺ ഇൻഡസ്ട്രിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സോസേജാണ് ഇവിടുത്തെ ഖ്യൂമ. പാൻ ഫ്രൈ ചെയ്ത് സെർവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ടർ ലിരിത്ത് റബ്ബറായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോലും പറ്റുന്നില്ല. വല്ലാത്തൊരു ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തിനേറെ പറയുന്നു, ഇതിൻ്റെ അരോമ പോലും ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ടിബറ്റൻ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള മറ്റൊരു ലഡാക്കി സൂപ്പ് നൂഡിൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ്. പേര് തെൻതുക്ക്. നമ്മുടെ ഈ ചപ്പാത്തിക്കല്ലേ, അതുപോലത്തെ ബ്രെഡ് ചെറിയ പീസാക്കിയിട്ട് മട്ടൺ കറിയിലോ ഗ്രേവിയിലൊക്കെ കുക്ക് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ തെൻതുക്ക്. വിൻ്റർ സീസണിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അവർ കൺസ്യൂം ചെയ്യാറ്. ഫുൾ ഡേ നമുക്ക് വാമായി നിൽക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. എന്നാൽ ഞാനിവിടെ കഴിച്ച തെൻതുക്ക് നോർമലി അവിടുത്തെ നാട്ടുകാരുണ്ടാക്കുന്ന തെൻതുക്കുമായി കുറച്ച് വ്യത്യാസമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നേരത്തെ കഴിച്ചിട്ടില്ല അതേ നെറ്റിൽ സൂപ്പിൽ കുറച്ച് റൊട്ടി ഇട്ട് തന്നിക്കുകയാണോ എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഡിഷ് എൻ്റെ ഒരു നിർബന്ധ പ്രകാരമാണ് ശരിക്കും അവർ എനിക്ക് സെർവ് ചെയ്തത്. മെനുവിലുള്ള പല ഭക്ഷണങ്ങളും ഇവരോട് പ്രിപ്പയർ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ വരുന്ന ക്ലയൻസ് പോലും പാസ്തി പിസയൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി അവസാനമായി നമ്മളൊരു യാർഖണ്ഡി പുലാവും കൂടി ഓർഡർ ചെയ്തു. യാർഖണ്ഡി പുലാവ് സെർവ് ചെയ്യുന്നത് മോക്മോക്കും ക്ലിയർ സൂപ്പിനും കൂടിയാണ്. മോക്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഡാക്കിൽ മോമോസിന് വിളിക്കുന്ന പേരാണ്.
യാർക്കണ്ടി പുലാവ് ശരിക്കും പറഞ്ഞാൽ ലഡാക്കി ഭക്ഷണമല്ല, പക്ഷെ ഇന്നിപ്പോൾ അത് ലഡാക്കി ഭക്ഷണമായി മാറി. യാർക്കണ്ടി എന്ന് പറഞ്ഞാൽ ഇറാനിലെ ഒരു വില്ലേജാണ്. അവിടുന്ന് പണ്ട് സിൽക്ക് റൂട്ട് വഴി കച്ചവടം ചെയ്യുന്ന യാർക്കണ്ടി കച്ചവടക്കാർ പിന്നീട് ലഡാക്കിൽ വന്ന് സെറ്റിലായി. അവർ കൊണ്ടുവന്ന ഒരു ഭക്ഷണമാണ് ഈ ഒരു കാണുന്ന യാർക്കണ്ടി പുലാവ്. വളരെ ഫ്ലേവർഫുള്ളായ റൈസും അതിൻ്റെ മുകളിൽ നല്ല മട്ടൺ കുക്ക് ചെയ്തതും പിന്നെ കുറച്ച് ഷാലറ്റ് ഫ്രൈയൊക്കെയാണ് ഇവിടെ ഉള്ളത്. മട്ടൺ ഒരുപാട് മസാല ഉള്ളൊരു സംഭവമല്ല, കുറച്ച് പ്ലെയിനായിട്ട്, എന്നാൽ മട്ടൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. മെനുവിൽ പരിചയപ്പെടാൻ ആഗ്രഹമില്ല, വേറെയും ഒരുപാട് ഭക്ഷണങ്ങളുണ്ടായിരുന്നു. എന്നാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കഴിക്കാവുന്നതിൽ കൂടുതൽ നമ്മൾ കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഓർഡർ ചെയ്യാൻ കഴിയില്ല, പോരാത്ത നാളെ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാനുള്ളതും കൂടിയാണ്. ഇത്തിരി ഓയിലി ആയ ഹെവി ആയ യാർഖണ്ഡി പുലാവിന് ശേഷം അവിടെ ഫേമസ് ആയ മോക്മോക്ക് നമ്മൾ ട്രൈ ചെയ്തത് മട്ടണിലുണ്ടാക്കിയ മോക്മോക്കാണ്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള മീറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഈ ഒരു മോക്മോക്ക് ഈ ഒരു ക്ലിയർ സൂപ്പിൽ മുക്കിയിട്ടാണ് കഴിക്കേണ്ടത്, ഇതെനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇത്രയേറെ വ്യത്യസ്തമായ പുതിയ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയത് ഞാനും എൻ്റെ വൈഫും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇത്തിരി എക്സ്പെൻസീവ് ആണ്, എങ്കിലും ആംബിയൻസും സർവീസും ഭക്ഷണം എല്ലാം 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ പോവുകയാണെങ്കിൽ ട്രൈ ചെയ്യണം എന്ന് തന്നെയാണ് പറയാ. ഗ്യൂമം മറക്കണ്ട, എൻ്റെ ഫേവറേറ്റ് ആണ്. ട്രൈ ചെയ്യാതെ പോകുന്നത് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.